हाय फ्रेंड्स, एर वीडियो एल कूट स्वागत इन या वन नाम वीट जोलिने एत्र पेट तीर्क टीप्साइट वन एलो चोर चौदह कूड़िया अब ए चानल आरे सब्सक्रैइब का सब्सक्रैब अड़े कुं बेलून प्रसाद अब रे या अंजे इतिणीकल एल चोरतेणीकलो चो പക്ഷെ നേരത്തെ ഒന്നുമില്ല 5:26 ന് എണീറ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ച് ഖുർആനോടെ ഒന്ന് പത്രത്തിന്റെ ഹെഡിങ്ങുകൾ മെയിൻ ആയതൊക്കെ നോക്കി കഴിഞ്ഞ ശേഷം ഞാൻ എല്ലാ അടുക്കളയിലേക്ക് പോകും. അടുക്കളയിലേക്ക് പോകുമ്പോൾ ആരായാലും ഒന്ന് മനസ്സിൽ പ്രാർത്ഥനയോടെ കേറുന്നത് നല്ലതാണ്. ഞാൻ ബിസ്മില്ലാ തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞാണ് അടുക്കളയിലേക്ക് ദിവസം കേറല. അതൊരു ശീലമാണ്. അത് എന്തായാലും നല്ല നമ്മൾ ദിവസം തുടങ്ങല്ലേ നമുക്ക് നല്ലതാണ്. നമ്മൾ ഏത് ഇതായാലും നമ്മൾ പ്രാർത്ഥനയോടെ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കുന്ന തലേന്നത്തെ കൂന്തൾ വയറ്റിയതും അതിൻ്റെ കൂടെ ദോശയും കൂടിയാണ്. ഇന്നത്തെ രാവിലത്തെ ചായയും കടിയും അതാണ്. പിന്നെ ഞാൻ ഈ ചായയും കടിയും ഉണ്ടാക്കലും അതിൻ്റെ കൂടെ തന്നെ ചോറും കൂട്ടാനും കൂടി ഒപ്പം ഉണ്ടാക്കലും. അപ്പോൾ നമ്മളെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ അതിന്മേലാണ് കഴിയും. പിന്നെ ഉച്ചക്കൊക്കെ ഉള്ളതും രാവിലത്തേതും ആകും. അതാണ് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെ ഇങ്ങനെ പണിയൊക്കെ കഴിയണത്, അതിൻ്റെ പണികളൊക്കെ എങ്ങനെ എത്ര പെട്ടെന്ന് തീരുന്നത്, പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാ ചെയ്യൽ, പിന്നെ ഇജിദിനൊക്കെ പോയിട്ട് ഞാൻ വാർഡത്തെ കാര്യങ്ങളായാലും എപ്പോഴും പഞ്ചായത്തിലായാലും എപ്പോൾ നോക്കിയാലും ഞാൻ എല്ലാവരും പുറത്ത് ഇങ്ങനെ വണ്ടിയായിട്ട് കറങ്ങണ കാണുന്നതാണ്. അതുകൊണ്ട് ചോദിക്കും, എല്ലാവരും ചോദിക്കണതാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കായിട്ടുള്ളൊരു കടമയോ ഒരു ഇതൊക്കെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് നമ്മൾ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി. ഞാൻ എൻ്റെ അടുക്കള ജോലികളും പിന്നെ ഫുഡുണ്ടാക്കലും എല്ലാം പിന്നെ വീട് ക്ലീനിങ്ങും ഡ്രസ്സ് അലക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഇവിടുന്ന് പോവൽ. പിന്നെ ഞാൻ അത്ര വലിയ നേരത്തെ പണി കഴിക്കുന്ന ഒരാളാണെന്നും അത്ര ഓലൊക്കെ പറഞ്ഞ മാതിരി എത്ര വേഗം പണി കഴിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അത് എത്രത്തോളം ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ടെന്നും എങ്ങനെ കഴിച്ചിട്ടുണ്ടെന്നും എങ്ങനെ ഇതിൽ അവതരിപ്പിക്കലെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞല്ലോന്നും എനിക്കറിയില്ല. അപ്പം എന്നെ കൊണ്ട് കഴിയണമായിരുന്നു ഞാൻ ചെയ്തതാണ് ഈ വീഡിയോ. ഒരുപാട് കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മൾ എല്ലാത്തിനും ഒരു ടൈം വേണം. ഇന്ന ടൈമിൽ ഇന്നത് ചെയ്യുക ഉള്ള ടൈം വേണം. എന്തിനായാലും ഒരു ടൈം വേണം. ഇപ്പം മക്കൾക്കൊക്കെ ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുത്താൽ പഠിക്കാൻ അവർക്ക് നല്ലൊരു സുഖമല്ല. അതുപോലെ നമ്മൾ രാവിലെ ഇന്നെ നേരത്തെ എണീക്കുക. ആ എണീക്കുന്ന നേരത്തെ ഒരു 5 മിനിറ്റ് വൈകിയാൽ മതി എൻ്റെ ദിവസം അന്നത്തെ പോക്കാണ്. എൻ്റെ കാര്യം അന്നത്തെ കാര്യം കട്ടപ്പോ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പിന്നെ പണികളൊക്കെ ഒരു കഥ ആയിരിക്കും. അപ്പോൾ എന്നും എണീക്കണ നേരത്തെ എണീക്കുക, എന്നും എണീക്കണ ചായ അടിക്കുന്ന ചായ അടിക്കുക, ഉച്ചക്ക് ചോറ് തിന്നുന്ന നേരത്ത് ആ നേരത്തെ ചോറ് തിന്നുക, അങ്ങനെ ഒരു ടൈമാണ് എൻ്റെതിൽ ഉള്ളത്. അതുകൊണ്ടാണോ എന്താ അറിയില്ല, പണി വേഗം കഴിയുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എനിക്ക് എൻ്റെ എന്തായാലും രാവിലെ 10 മണിയാകുമ്പോഴത്തേന് എല്ലാ പണികളും കഴിക്കും. ഇനി എവിടേക്ക് പോവാണ്ടെങ്കിലും പോവല്ലെങ്കിലും ഞാൻ ആ സമയത്തിൻ്റെ പണികളൊക്കെ കഴിച്ച് വെക്കലാണ്. കാരണം പെട്ടെന്ന് എന്തെങ്കിലും പോവേണ്ടി വന്നാലോ അധികം ദിവസം പോവാണ്ടാവലുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ചായ കടിയും കൂടി ഗ്യാസ് വെച്ചുണ്ടാക്കുമ്പോൾ അവിടെ അടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ചോറ് വെക്കൽ. ചോറ് പിന്നെ ഗ്യാസിന് ഒഴിവില്ലാഞ്ഞാൽ ചോറ് അടുപ്പത്ത് വെക്കും. അപ്പോൾ ഇവിടെ ചായയും കടിയും എല്ലാം ആകുമ്പോൾ തന്നെ നമ്മൾ ചായയുടെ കഴിയുമ്പോൾ തന്നെ ചോറടെ വെന്തോളും. പിന്നെ കൂട്ടാൻ ഗ്യാസ് വെച്ചുണ്ടാക്കിയാൽ മതി. വെച്ചിട്ട് ഒഴിവ് ധൃതി നമുക്ക് കൊടുക്കുക പോവാൻ അങ്ങനത്തെ ധൃതിയും ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഞാൻ അടുപ്പത്ത് വെക്കൽ. ഗ്യാസിന് ഒഴിവില്ലാതാകുമ്പോൾ അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഗ്യാസുമ്പോൾ തന്നെ വെക്കൽ. ചോറ് ഗ്യാസുമ്മലും വെക്കലുണ്ട്, കാരണം വിറകൊക്കെ വാങ്ങിയിട്ട് വേണം, അല്ലാതെ വിറകുള്ള വീടൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ അപ്പോൾ അതിനെക്കാട്ടി നമുക്ക് ഗ്യാസിനല്ല നല്ലത്. പിന്നെ പിന്നെ ടൈം പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഒരു പണി കഴിഞ്ഞിട്ട് മറ്റേ പണി എന്താ എപ്പോഴും നമ്മൾ ടൈം ഉള്ളവർക്ക് അത് പറയേണ്ട ആവശ്യമില്ല. ആ ടൈമുള്ളവർക്ക് എന്നൊരു ശീലമായിരിക്കും. അപ്പോൾ ഈ പണി കഴിഞ്ഞിട്ട് അടുത്ത പണി എന്തായിരിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കുക പറഞ്ഞപ്പോൾ ഞങ്ങളെ സാഹിത്യമൊന്നും പറയല്ല. ചിന്തിക്കാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതൊന്നുമല്ല. നമ്മളെ വീട്ടിൽ ജോലി നമ്മൾ കൂളായിട്ട് ഇങ്ങനെ എടുത്ത് പോയി പണി കഴിഞ്ഞിട്ട് പണി എന്നുള്ളൊരു മനസ്സിലൊരു ഇത് വേണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ പണിയാളടിക്കലൊക്കെ ഞാൻ എപ്പോഴും ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് സൗഹൃദം കൊണ്ടുള്ള യൂട്യൂബ് വഴി കിട്ടിയതല്ലാതെ ഒക്കെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പാണുണ്ട്. രാവിലെ ആ ഗ്രൂപ്പിലൊക്കെ ഒന്ന് അധികം ഗ്രൂപ്പിൽ ഞാൻ രാവിലെ ഉണ്ടാവില്ലേ. പിന്നെ ഒരുപാട് നമ്മളെ വാർഡത്തെ ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് വിളിക്കും.
പിന്നെ ഒരുപാട് ആൾക്കാർ വീട്ടിലിവിടെ വരും, അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി ചെയ്യണം. ഷിഫു ഓൺലൈൻ ക്ലാസ് കേൾക്കട്ടെ, അപ്പോൾ ഷിഫുവിന് അതൊരു ശീലമായി. മദ്രസത്തത് ഓക്കേനെ, മദ്രസത്തത് ഓനെ ശരിക്ക് കേൾക്കുക എല്ലാം ചെയ്യുന്നുണ്ട്, അതൊരു ഓക്കെ ആയിക്കണം. അതുപോലെ ഞാൻ സ്കൂൾത്തതും ആയി വരണം. സ്കൂൾത്തത് ഓക്കെ അല്ല എന്നല്ല, പക്ഷെ ചെയ്യൽ കുറച്ച് അത്ര ഇതായി കൃത്യത്തിൽ ചെയ്യലില്ല, അതും കൂടി ഞാൻ ഒന്ന് ശീലമായി കൊടുക്കണം. ഇതൊക്കെ പിന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഫോമാണ് വാർഡുകളുള്ളതാണ്. ഓരോ വീട്ടിലും ഇത് എത്തിച്ചു കൊടുക്കണം, കൊണ്ടേ കൊടുക്കണം. പിന്നെ ഇതൊരു പോസിറ്റീവ് കേസിനുള്ള മരുന്നാട്ടാ, നമ്മളെ ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്ന് കൊണ്ടുവരണാണ്, അവിടെ എത്തി വീട്ടിലെത്തിച്ചു കൊടുക്കണം. പിന്നെ ഇങ്ങനെ പൊടിയാളൊക്കെ പറയുക, ദിവസം ഇങ്ങനെ ഒന്ന് തോത്തി കൊടുത്താൽ, ഒന്ന് തുടച്ചു കൊടുത്താൽ നമുക്ക് ആ പൊടിയാളൊക്കെ ഇങ്ങോട്ട് പോരുക. പിന്നെ ഒന്നായിട്ട് ഒരു ദിവസം തുടക്കാനായിട്ട് വരുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ മുറ്റടിക്കണം. ഒന്നും മുറ്റടിച്ചിട്ടില്ല കേട്ടോ, കാരണം ഒന്നും മഴ ഉണ്ടാകുന്നു, മുറ്റടിക്കാറുണ്ടിട്ടില്ല. പിന്നെ മുറ്റം നമ്മൾ ദിവസം ഒരു 10 മിനിറ്റ് നേരം നമ്മളെ മുറ്റത്തിന് വേണ്ടി ഒന്ന് മെനക്കെട്ടാൽ ആ മുറ്റം നല്ലൊരു മുറ്റമായിരിക്കും. ദിവസം ഒരു 10 മിനിറ്റ് നേരം നമ്മൾ അതിനായിട്ട് നിന്നാൽ മതി. കാരണം അല്ലെങ്കിൽ മുറ്റടിക്കാതെ ഇരുന്നാൽ മുറ്റത്ത് പുല്ല് പൊന്തും. പിന്നെ ഇവിടെ നിന്നിപ്പോൾ ഒരു കച്ചറ കൊഴിയാനും മരങ്ങളോ ഒന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ ചൂടിയിട്ട് ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് പോകും. പോകുന്ന പോക്കിൽ ഇവിടെ ഇങ്ങനെ പുല്ല് മുളച്ചിരുന്ന അതൊക്കെ ഒന്ന് പറിച്ചിട്ടിട്ട് അങ്ങനെ അപ്പോൾ ഒരു മുറ്റത്ത് നല്ലൊരു വൃത്തിയായിരിക്കും നമ്മൾ മുറ്റം ശരിക്കും. എന്നാലും ഞാനുണ്ടാവുള്ളൂ ചില ദിവസമൊക്കെ, അധികം ദിവസം മുറ്റടിക്കാതെയൊക്കെ അടിക്കാനൊന്നും എനിക്ക് പറ്റാത്ത ബിസിനാണ് ടൈമൊക്കെ ഉണ്ടാവലുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്കും ദിവസങ്ങൾ. അന്നൊക്കെ മുറ്റത്ത് നിറയെ പുല്ലൊക്കെ മുളച്ചിരുന്നു, അതൊക്കെ ഇപ്പോൾ ശരിയാക്കി എടുത്തതാണ് ഞാൻ. പക്ഷേ നമ്മൾ ദിവസം ഒരു ടൈം മുറ്റത്തിന് വേണ്ടി ചിലവാക്കുകയാണ് നല്ലത്. അതുപോലെ ഇതേപോലെ തുടക്കണമൊക്കെ ദിവസം ഇത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇതായി കിടക്കൂല. ഇവിടെയൊക്കെ എത്ര ചെയ്താലും ഇനി വൈകുന്നേരം വരുമ്പോഴത്തൊക്കെ കഥാക്കിട്ടേക്കും, പിന്നെ പിറ്റേന്ന് ചെയ്യാനുണ്ടോ. പിന്നെ ലാസ്റ്റാണ് അടുക്കള ക്ലീനിങ്. അടുക്കള ക്ലീനിങ് എത്രത്തോളം ഉണ്ടെന്ന് എല്ലാ വീട്ടമ്മമാർക്കും അറിയാം. നമുക്ക് എത്രതായാലും അടുക്കള നന്നാക്കിയാലും തീരൂല എപ്പോൾ നോക്കിയാലും. എന്നാലും പിന്നെ അത് ചെയ്യാതിരിക്കലുമില്ല, നമ്മളെല്ലാവരും ചെയ്യണൊരു പണിയാണ് ഈ ഒരു സിങ്ക്. ഞാനെല്ലാം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ദിവസം തുടക്കലുണ്ട്, തുടക്കലും അതേപോലെ പൊടി അടിച്ചു വരലും പിന്നെ തുടക്കലും ഒക്കെ ചെയ്യുമ്പോൾ ഓരോ ദിവസം ഓരോരോ പാകങ്ങൾ ഒന്ന് അധികം ഓവറായി ക്ലീനാക്കും. അല്ലാതെ ക്ലീനാക്കാനായിട്ട് ഇപ്പോൾ ടൈം കിട്ടില്ല. ആദ്യമൊക്കെ ക്ലീനാക്കാനായിട്ട് ഒരു ദിവസം ഞാൻ നിൽക്കലായിരുന്നു, ഇപ്പോൾ കൂടുതൽ കൂടി ഇങ്ങനെ ഒരു ദിവസം ഓരോ പാകങ്ങൾ ഞാൻ ചെയ്തു പോകലാണ്, അങ്ങനെ ചെയ്യൽ. പിന്നെ പിന്നെ അടുക്കളൻ്റെ ക്ലീനിങ് ലാസ്റ്റ് ചെയ്യൽ, അടുക്കള റാക്കുന്നൊക്കെ തുടച്ച് ഗ്യാസൊക്കെ കൈകെട്ടിന് ശേഷം അടുക്കള തുടച്ചതിന് ശേഷമാണ് പിന്നെ തിരുമ്പൽ. അത് കഴിഞ്ഞ് കുളിച്ച് മാറ്റിപ്പോവും. അപ്പോൾ അധികം തിരുമ്പൽ വാഷിംഗ് മെഷീനിലട്ടാ. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ, എത്രത്തോളം നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായിക്കണമെന്നോ എത്രത്തോളം നല്ല ഇതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതിവിടുത്തെ പുതിയൊരാളാട്ടാ, കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്, പാലും എടുത്താൽ കുടിക്കൂല. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ, പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.